മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം നടന്നുകൊണ്ടിരിക്കെ ഗഡ്കരിയുടെ അലംഭാവം ബി ജെ പിക്കുള്ളിൽ ഉണ്ടാക്കുന്ന പൊട്ടിത്തെറി അത് പരിഹരിക്കാൻ കഴിയുന്നതിലും അപ്പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. വാസ്തവത്തിൽ ഗഡ്കരിക്ക് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചുള്ള ആദ്യമല്ല, മറിച്ച് കേന്ദ്രത്തിൽ ഒരു അഴിച്ചുപണി വേണമെന്ന ആലോചനയിലാണ് ഗഡ്കരി. മന്ത്രിസഭയിൽ നിന്നും കുറച്ചധികം പേരെ മാറ്റേണ്ടതിന്റെ ആവശ്യം ഗഡ്കരി നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമൻ പൂർണ്ണ പരാജിതയാണ് എന്നുള്ളത് ഗഡ്കരി വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ വാസ്തവത്തിൽ നരേന്ദ്രമോദിക്ക് അത് തലവേദനയായി മാറുകയാണ്. ഗഡ്കരിയുടെ കൂടെ ചേർന്ന് നിൽക്കാനാണ് ശിവരാജ് സിംഗ് ചൌഹാനും ബി ജെ പിയിലെ പല മുതിർന്ന നേതാക്കളും ആഗ്രഹിക്കുന്നത്. അതൊരുപക്ഷെ ഗഡ്കരിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കുന്ന പിന്തുണ വളരെ വലുതാണ്. ഗഡ്കരി മുതിർന്ന നേതാവായതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഒത്ത എതിരാളിയായി തന്നെയാണ് കണക്കാക്കുന്നത്. ബി ജെ പിയുടെ പാളയത്തിൽ തന്നെ ഒരു എതിരാളിയായി നിർത്താൻ കഴിയുന്ന എല്ലാ യോഗ്യതയുമുള്ള നേതാവാണ് ഗഡ്കരി. പിന്നിൽ ആർ എസ് എസ് ഉണ്ട് എന്നതും ഗഡ്കരി എടുക്കുന്ന ഏതൊരു തീരുമാനത്തെയും ആർ എസ് എസ് എതിർക്കില്ല എന്നതും നരേന്ദ്രമോദിക്ക് വളരെ വ്യക്തമായി അറിയുന്ന സാഹചര്യം കൂടിയാണ്. അതുകൊണ്ടാണ് പരസ്യ പ്രസ്താവനകളൊന്നും തന്നെ ഗഡ്കരിക്കെതിരെ ഒരു നേതാവും നടത്താത്തത്. പങ്കജ മുണ്ടയും ബി ജെ പിയുടെ പല നേതാക്കളും ഗഡ്കരിയോടൊപ്പം അണിനിരന്നു കഴിഞ്ഞു. ചന്ദ്രകാന്ത് പാട്ടീൽ പോലും ഇപ്പോൾ ഗഡ്കരി പക്ഷത്തേക്ക് മാറിയത് അതിന്റെ ഒരു ശുഭസൂചനയായി കണക്കാക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 158 സീറ്റുകളാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പി മത്സരിക്കാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ശേഷിക്കുന്ന 130 സീറ്റുകളാണ് ഷിൻഡേക്കും അജിത് പവാറിനുമായി വീതിച്ച് നൽകിയിരിക്കുന്നത്. വലിയ വെല്ലുവിളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നുണ്ട്. ഇരുവശത്തുമുള്ള നേതാക്കൾക്കും കാലുവാരുമെന്ന് ഉറപ്പാകുന്നതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിൽ വലിയ ആശങ്കയാണ് ഉള്ളത്. താൽക്കാലികമായി മഹാവികാസ് അഘാഡിയെയും ഉദ്ധവ് താക്കറെയും ഒരു പാഠം പഠിപ്പിക്കാമെന്ന് വിചാരിച്ച് തട്ടിക്കൂട്ടിയ ഒരു സഖ്യം മാത്രമാണ് മഹായുതി സഖ്യം. അത് തകരുമെന്നുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഓരോ ഘട്ടത്തിലും പ്രചരണവേളയിൽ നമ്മൾ നേരിട്ട് ബോധ്യപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈയൊരു വേളയിലും ഗഡ്കരി കേന്ദ്രമന്ത്രിസഭയിൽ വിള്ളലുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുമ്പോൾ അത് നരേന്ദ്രമോദിക്കുണ്ടാക്കുന്ന തലവേദന വളരെ വലുതാണ്. ഗഡ്കരിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അധികാരമോ വിജയപരാജയമോ ഒന്നും തന്നെ അദ്ദേഹത്തിനെ വ്യക്തിപരമായി ബാധിക്കില്ല. അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് പ്രധാനമന്ത്രി പദവി തന്നെയാണ്. നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തിന് ഇളക്കം തട്ടിയിരിക്കുകയാണ്. 75 വയസ്സിന് ശേഷം നരേന്ദ്രമോദിയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുക, പകരം 69 വയസ്സായ ഗഡ്കരിക്ക് ആ സ്ഥാനം ലഭിക്കുക എന്ന തരത്തിലേക്ക് നീങ്ങുകയാണ്. അതിനുള്ള മൗനാനുവാദം മോഹൻ ഭാഗവതിൽ നിന്നും നേടിയെടുത്തുകൊണ്ടുള്ള കളികളാണ് ഇപ്പോൾ ഗഡ്കരി നടത്തിവരുന്നത്. ഇതിന് പങ്കജ മുണ്ടയുടെയും മറ്റു നേതാക്കളുടെയും പിന്തുണ ഉണ്ട് എന്നത് എടുത്തു പറയേണ്ടതാണ്.